ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമ കാപ്പ ഒത്തിരി ആളുകൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഞാനും പേഴ്സണലി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാസ് മസാല എൻ്റർടൈനർ ഒരു സാധനം. പക്ഷേ ഒരു മാസ് മസാല എൻ്റർടൈനർ എന്ന് പറയുമ്പോഴും ഒരു കാലഘട്ടത്തിനെയും ഒത്തിരി ആളുകളുടെ വളരെ തീക്ഷ്ണമായ ജീവിതത്തിനെയും ഒക്കെ നോക്കിക്കാണുന്ന അതിനെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു പവർഫുൾ സിനിമ നമ്മൾ പറയില്ലേ, അങ്ങനെ ഞാൻ കാത്തിരിക്കുന്നൊരു സിനിമയാണ് കാപ്പ. അതിൻ്റെ ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴും അത് അടിപൊളിയായിരുന്നു. ഏറ്റവും ലാസ്റ്റ് പൃഥ്വിരാജ് ഇങ്ങനെ വന്നു നിന്നിട്ട് ഒറ്റയ്ക്ക് അടിച്ച് തന്നെടാ ഇവിടം വരെ എത്തിയിരിക്കുന്നത് എന്ന് പറയുന്ന ഡയലോഗൊക്കെ ഒക്കെ പൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡയലോഗുകളും ഒക്കെ പ്രതീക്ഷ നൽകിയൊരു ടീസറാണ്. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, കാപ്പയുടെ ട്രെയിലർ. അപ്പോൾ നമ്മൾ ട്രെയിലറാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അത് കണ്ടതിന് ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. അൻവറിലേക്ക് ആ ടൈം നിന്റെ കൂടപ്പറപ്പിന്റെ കൈ കിടന്ന മോതിര അതങ്ങ് വെട്ടിയെടുത്തേനെ. എന്തിനോ വേണ്ടി ജനിച്ച് ആർക്കൊക്കെയോ വേണ്ടി ചാകാൻ നടന്ന എന്നെ പോലെയുള്ള ഒരുപാട് പേര് വീണ മണ്ണാണ് ഈ തിരുവനന്തപുരത്തിൻ്റെത്. ഇവിടെ ഒന്ന് കിടക്കാൻ നിൽക്കല്ലേ. ലേലം ലേലം നാല് എടാ, ഇന്ന് ഈ സിറ്റിയിൽ ചെറുതൊക്കെ നടക്കാൻ പോവാ. മധു ചത്താലും ഞാൻ ചത്താലും ഒക്കെ ഇതൊന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേ? ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ ഇഷ്യൂ ആണ്. ഒരാൾക്ക് അയാളുടെ അമ്മയുടെ ബോഡി അവസാനമായി കാണണം എന്ന് പറയുമ്പോ ഈ തിരുവനന്തപുരത്തിന് വന്ന് നോക്ക്, തിരിച്ചു പോവില്ല ജീവനോ. ചതിയോട് താനൊക്കെ എന്നോട് ചെയ്തു ആണത്തില്ലാത്ത ചിലപ്പോ മരണ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം വഴിമാറി പോയെന്ന് വരാം. പക്ഷെ അവള് വീണ്ടും ശ്രമിക്കണം, അപ്പൊ നടക്കും. നടത്തും ഇട്ട് വെച്ചേക്കണ ഒരു പഴയ കണക്ക് ദിവസം ഉണ്ട് എനിക്ക്. അതിന് തുറക്കണ ആരാണെങ്കിലും അടയ്ക്കണം അത് തന്നെ ആയിരിക്കും. കാപ്പയുടെ ട്രെയിലർ കണ്ടുകഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്ത എന്താണെന്നറിയോ, കടുവയുടെ സംവിധായകൻ ആരാണെന്ന് നോക്കായിരുന്നു. ഷാജി കൈലാസ് സാർ തന്നെയാണോ? കാര്യം കടുവ എന്നെ അത്ര തൃപ്തിപ്പെടുത്തിയ സിനിമയല്ല. അത്ര എന്നല്ല, എനിക്കൊരു വലിയ സംഭവം ഒന്നല്ലാതെ ഫീൽ ചെയ്തൊരു സിനിമയാണ്. ഒത്തിരി കാര്യങ്ങൾ ഭയങ്കര ലാഗ് ചെയ്ത് പോകുന്ന, ലൈറ്റിങ്ങിൻ്റെ യൂസേജൊക്കെ എങ്ങനെയൊക്കെയോ കാണിച്ചു കിട്ടി, എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു കേട്ടോ. അത് ഞാൻ പറഞ്ഞത് ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ചില ആളുകൾ വേദനിപ്പിച്ചു എന്നുള്ളത് പിന്നീട് ഞാൻ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആ സിനിമ. പക്ഷേ ഈ സിനിമ ഇത് പൊളിക്കും, ഡെഡ്ലി വെനമസ് ഒരു ഒരു ഭീകര സാധനം എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഒരു ഭീകര സാധനത്തിൻ്റെ ഫീലുണ്ട് ഈ പടത്തിൻ്റെ അകത്ത്. ആൻഡ് മധു എന്ന് പറയുന്ന പൃഥ്വി അവതരിപ്പിക്കുന്ന കഥാപാത്രം മിക്കവാറും പുള്ളിയുടെ ഡെത്ത്, അതിന് ശേഷമുള്ള അയാളുടെ ലൈഫിലേക്കുള്ളൊരു തിരിച്ചുപോക്ക്, ഒരു യാത്ര, അങ്ങനത്തെ ഒരു ഒരു ടോണാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. കളർ ടോൺ സിനിമയുടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. വിഷ്വൽ അവർ ഓരോ സാധനം എടുത്ത് വെച്ചിരിക്കുന്നത്, സ്ലോ മോഷൻസ് വന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും ഈ വളരെയധികം ഹിറ്റ് സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് തിരിച്ചു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമ എടുക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചുവരവ് എന്ന് പറയില്ലേ, ഈ ട്രെയിലറിൻ്റെ അതേ ഇമ്പാക്റ്റ്, ട്രെയിലറിനേക്കാൾ എപ്പോഴും മുമ്പിൽ തന്നെ ആയിരിക്കും സിനിമ ഉണ്ടാവുക. പക്ഷേ ഈ ട്രെയിലറിൻ്റെ ഇമ്പാക്റ്റ് എങ്കിലും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പൃഥ്വിരാജൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിൽ കയറി പറയുന്ന പോലെ ഒരു മാസ് മസാല എൻ്റർടൈനർ, അതിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളിയായിരുന്നു. എനിക്ക് ഡയലോഗ്സും എല്ലാം നല്ലോണം ഫീൽ ചെയ്തിട്ടുണ്ട്. വരട്ടെ, അതായത് ഈ ഈ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്താണ് ഇതിൻ്റെ അകത്ത് ഇനി വരാൻ പോകുന്നതെന്നൊക്കെ. ട്രെയിലർ തന്നെ ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇനി വരട്ടെ,
ഒരടിപൊളി പടം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ട്രെയിലറിന് എന്തായാലും ഒരു ട്രെയിലർ ഡീകോഡിംഗ് ഉടനെ ഉണ്ടാകും, അത് ഉണ്ണി വ്ളോഗ് സിനിഫൈൽ എന്ന് പറയുന്ന നമ്മുടെ ചാനലിലുണ്ടാകും. അപ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.